ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഈന്തപ്പഴം വെച്ചിട്ടൊരു പിക്കിളാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സീഡ്സ് എല്ലാം ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇതിൻ്റെ സീഡ്സ് എല്ലാം മാറ്റിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ഇത് ചൂടാവുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഇനി ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തൊന്ന് മിക്സാക്കിയെടുക്കാം. ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്തുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഈന്തപ്പഴം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊന്ന് നന്നായി മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പുളി പിഴിഞ്ഞെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അരക്കപ്പ് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് പുളിവെള്ളത്തിലൊന്ന് വറ്റി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിവിടെ വറ്റി അച്ചാറിൻ്റെ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ശർക്കര ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ബിരിയാണിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു പിക്കിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.